അപ്പൊ നമ്മള് പൂക്കോട് തടാകത്തിലെ കാഴ്ചയെല്ലാം അവസാനിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി പോവാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിസോർട്ടിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ ഇനി പോകുമ്പോ റിസോർട്ടിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയാന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. നമ്മള് ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ പോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ മറ്റുള്ള എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തൊരു എപ്പിസോഡാണ് നമ്മൾ ടൂറായിട്ട് ഇറങ്ങിയിട്ടുള്ള. ഫസ്റ്റ് ആയിട്ട് നമ്മൾ അവളെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി കൂട്ടിയിട്ടുള്ള ഫസ്റ്റ് യാത്രയിന്. അപ്പൊ ഫസ്റ്റ് യാത്രന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിങ്ങനെ ഈ രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് എപ്പിസോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെങ്ത് കൂടുന്നുള്ള കരുതിയിട്ടാണ്. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ആയിട്ട് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ ജസ്റ്റ് ഫോളോ മീ. അപ്പൊ നമ്മൾ പൂക്കോട് ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്തതായിട്ട് നമ്മൾ റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് കഴിഞ്ഞിട്ട് ശേഷം ഊട്ടി റോഡിലൂടെ വയനാടിന്റെ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിസോർട്ട് വരുന്നത്. ഇടതുവശത്തായിട്ട് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ഉണ്ട്. റോഡില് വല്ലാണ്ട് റഷ് ഒന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ മെയിൻ റോഡെല്ലാം കഴിഞ്ഞ് റിസോർട്ടിലേക്ക് പോകുന്ന പോക്കറ്റ് റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് കറക്റ്റ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. നേരെ മുൻവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ മലകളുണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ട് നിൽക്കുന്നതും ആ ഒരു ഹൈറ്റിലായതുകൊണ്ട് നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫൈനലി റീച്ച് ചെയ്ത് നമ്മൾ ഡാസിൽ റിസോർട്ടിൻ്റെ അകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ഹൈറ്റിൽ തന്നെ ഇനി റിസോർട്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ ഞാൻ മുന്നോട്ടിങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഫൈനലി റിസോർട്ടിൽ റീച്ച് ചെയ്ത് നമ്മളെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ വില്ലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ പക്ക വ്യൂ ആണ്. അപ്പോൾ നമ്മളെ വില്ലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ റിസോർട്ടിലെ സ്റ്റാഫിനെ കണ്ട്, റിസോർട്ടിലെ സ്റ്റാഫ് കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തന്ന്, നമ്മളെ റൂം ഏതാണെന്നും കറക്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും തോറും ഹൈറ്റിൽ ഇങ്ങനെ കൂടിയാണ്. എത്രത്തോളം ഹൈറ്റിൽ കൂടുന്നോറും വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഓരോ സ്റ്റെപ്പ് മേലോട്ട് കയറും തോറും നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതാ അടുത്ത് നമ്മളെ വില്ലയായിട്ടാണ് പോകുന്നത്. നമ്മൾ വില്ലയിലേക്ക് പോകുമ്പോൾ മുന്നേ മുന്നുള്ളൊരു ഗേറ്റാണ് ഈ കാണുന്നത്. ഗേറ്റ് കടന്ന് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ വില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ വില്ലയിൽ ഇതാ റീച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മളെ റിസോർട്ടിൽ കയറി റിസോർട്ടിൽ നിന്ന് നമ്മളെ വില്ലൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിഞ്ഞ് വില്ലൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇനി പാർക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ റിസോർട്ടിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ റിസോർട്ടിൻ്റെ അകത്ത് റൂമിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളും അതേപോലെ വ്യൂ പോയിൻ്റ് നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ് ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. നമ്മളെ ഫസ്റ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയ, നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസിലെ റിസോർട്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഫൈനലി റീച്ച് ചെയ്ത് പൂക്കോട് തടാകത്തിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഊട്ടി റോട്ടിലാണ് ഈ സ്പോട്ടുള്ളത്, ഈ ഒരു വില്ല ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ആയിട്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ജസ്റ്റ് ഫോളോ മീ. അപ്പോൾ നമ്മളെ വില്ല ഈ കാണുന്നതാണ് വില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ഉപ്പേ, അതുപോലെ തന്നെ ബാസി ബാനെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ നമുക്ക് എല്ലാം നമ്മളെ വില്ലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ വില്ലയിൽ ഒന്ന് പോയി നോക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സംഭവമൊക്കെ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം. കറക്റ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് എങ്ങനെ നോക്കാം. നമ്മൾ കറക്റ്റായിട്ട് വില്ലൻ്റെ അടുത്തെത്തി കാണുന്ന ഏരിയ ആണ്. കിച്ചണായിട്ട് ചെറിയ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാത്റൂം, വാഷ് ബേസ്, അതുപോലെ തന്നെ സൈഡിലായിട്ട് സോഫ. കുഴപ്പമില്ലാത്ത ഒരു വില്ലനെ ടി വിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മളെ റൂംസ് എല്ലാം വരുന്നത് മുഗൾ ഭാഗത്താണ്. മുഗൾ ഭാഗത്താകുമ്പോൾ വ്യൂ പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അവൻ മേലെ പോയിട്ട് അവിടുത്തെ കാഴ്ചയിലൊക്കെ കാണാം.
അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വില്ലൻ്റെ അകത്തുള്ള ഒരു റൂമാണത്. പിന്നെ പുറത്തേക്ക് വന്നാൽ ബാൽക്കണിയിൽ പോയി കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളിയാണ്, നല്ല താഴത്തുള്ള വില്ലനെക്കാട്ടി ഒന്നുകൂടി ബെസ്റ്റാണ് ഏറ്റവും മുകളിൽ വരുന്ന വില്ലകളെല്ലാം. നെക്സ്റ്റ് റൂമിലോട്ട് ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളിയാണ്, നമ്മൾ പുറത്തേക്ക് ബാൽക്കണിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള വ്യൂ ആണ്. സംഭവം അടിപൊളി, ഒന്നുകൂടെ ബെസ്റ്റാണ്. നമുക്ക് അടിപൊളി നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുത്തും പറയണത് സൂപ്പറാണെന്നാണ്. നമ്മളെ താഴെ ഈ കാണുന്ന വില്ലയിലാണ് ഉപ്പ ഉമ്മ ബാസി വാനെല്ലാം നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നെക്സ്റ്റ് ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ നെക്സ്റ്റ് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനുണ്ട്. ലഞ്ച് കഴിച്ചിട്ടില്ല, കുറച്ച് ഇടിലായി. നമ്മളെ ചെക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കായിരുന്നു. രണ്ട് മണി കുറച്ച് ഇടിലായി. നമ്മളെ പൂക്കോട് തടാകത്തിൽ പോയതിനു ശേഷം അവിടുന്ന് കുറച്ച് ഡിലേ വന്ന് ആ കാരണത്താൽ നമ്മളിവിടെ ചെക്കിൻ ചെയ്യാൻ കുറച്ച് സമയമായി. നമുക്ക് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ. ഇവിടെ വരുമ്പോൾ നമുക്ക് പാർസലായിട്ട് ഫുഡ് കിട്ടും, നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ പുറത്ത് പോയിട്ട് നമുക്ക് കഴിക്കുന്നതായിരിക്കും ഈസി ആയിട്ട്. അതിന് പുറമെ തന്നെ ഇവിടെ പുറത്തായിട്ട് ബാർബിക്ക് റിലീസ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. രാത്രിയിലുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ആണ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടും. തന്നെ ഫോഗ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴത്തേക്ക്. അപ്പോൾ ചിലപ്പോൾ ഇത്ര ക്ലിയറിൽ ചിലപ്പോൾ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഈവനിങ് ആയി തുടങ്ങി, ഏകദേശം ഒരു 4 മണി ആ സമയമൊക്കെ ആയി തുടങ്ങി. നമ്മൾ ബാൽക്കണിയിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലൊരു സ്പോട്ടാണ് ഇനി. അപ്പോൾ നമ്മളെ റൂമിൻ്റെ നേരെ ഫ്രണ്ട് തന്നെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല അടിപൊളി വ്യൂ ആണ് ഇനി. മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ നല്ല കറക്റ്റ് ഒരു അതായ ഒരു വൈബാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളെ ആദ്യത്തെ ട്രിപ്പ് ഇതില്ല പ്രദേശം വയനാട് ഡാസില്ല റിസോർട്ട്. കറക്റ്റായിട്ടുള്ള നെയിം ആണ് പുറത്ത്. നമ്മളെല്ലാം ബുക്ക് ചെയ്ത ബാസിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി സ്പോട്ട്, ഇതില്ല നല്ല റൂം. നേരെ താഴത്ത് നമ്മൾ 2 വില്ലയിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നേരെ താഴത്തുള്ള വില്ലയിൽ, നമ്മളെ ഈ വില്ലയിൽ തന്നെ താഴത്തുള്ള റൂമിൽ കാക്കിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. നല്ലൊരു ലൊക്കേഷൻ തന്നെ വൺസ് അഗൈൻ അഗൈൻ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ പ്രയറെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം, പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് ഇനി നാളെ മോർണിംഗിലാണ്. ഇന്നിപ്പോൾ ഈവനിങ്ങിൽ ഏകദേശം അവർ 2 മണി സമയത്താണ് ചെക്കിൻ ഉണ്ടായിരുന്നത്. ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റൂമിലെത്തി. നാളെ മോർണിംഗിൽ 12 മണിക്കാണ് നമ്മൾ ചെക്കൗട്ടുള്ളത്. ചെക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വയനാട് കുറച്ച് ഏരിയകളിൽ നമുക്ക് ഇറങ്ങാനുണ്ട്. എല്ലാ വീഡിയോസും വരും. അതിന് കൂടുതൽ നമ്മളെ പറഞ്ഞ കല്യാണ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പോൾ 2-ാമത്തെ എപ്പിസോഡായി. അതുമാത്രമല്ല, ഇനിയുള്ള തുടർന്നുള്ള എല്ലാ വ്ളോഗിലും നമ്മൾ മുത്ത്, അതോടെ ഒൽക്കയിൽ മുത്തു എന്നാണ്. ഞാനും മുത്തുമാണ്. അപ്പോൾ ടോട്ടലി ഒരു മുത്തുമാണ്. വീട്ടിൽ വേറൊരു മുത്തുമുണ്ട്. അങ്ങനെ വീട്ടിലെല്ലാം കൂടി ഒരു മുത്തുമായി. അപ്പോൾ ഒരാൾ ഒരു മുത്ത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മുത്തുകളും ഇപ്പോൾ പോകും. അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്ന ആളുകൾക്ക് മറ്റൊരാൾ വിളിക്കുമ്പോൾ മുത്തുന്ന് വിളിച്ചു കഴിഞ്ഞാൽ 3 ആൾ കൂടി പോയി ചെന്നു. അത് എന്താ പറയുക, അത് അങ്ങനത്തൊരു സിറ്റുവേഷനായി പോയി. എന്നാലും അപ്പോൾ ഞാനും മുത്തും, വീട്ടിൽ വേറൊരു മുത്തും ഓളും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു മുത്തും ഓളും ഉണ്ട്. അങ്ങനെ 3 മുത്തുകളാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ മുത്തും ഉണ്ടാവും ഇനി നമ്മളെ കൂടെ. പിന്നെ നെക്സ്റ്റ് നമ്മളിനി പ്ലാൻ ചെയ്യുന്നത് നാളെ ഊട്ടിയിലൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, നോക്കിയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പ്രയറെല്ലാം കഴിഞ്ഞ് നൈറ്റിൽ ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെ. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച എല്ലാ കപ്പിൾസും വന്ന് ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കുറച്ച് ലേറ്റായി പോയി. ലേറ്റായി മീൻസ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അലഹമ്മദില്ല, ഏതായാലും പ്രാതമായിട്ട് മുന്നോട്ട് പോകുന്നത്. വ്ളോഗിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ കല്യാണ തിരക്കും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ പോയതാണ്. പിന്നെ ഒന്ന് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് നോക്കണം, ഭയങ്കര നാണമാനുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നമ്മളെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞ ശേഷം വീഡിയോസ് വരും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ട് ഇനി ഈ ഒരു ഏരിയയിലായിട്ട് വരുന്ന ആളുകൾക്ക് നമുക്കിതിൽ കറക്റ്റ് മെൻഷൻ ചെയ്യാം ഈ ഒരു ഏരിയൻ്റെ ഇതും. അതുപോലെ തന്നെ ഏതാണ് റിസോർട്ടൊന്നും പക്കെ ഒന്നാമത് പറയാനുള്ളത് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ പോയിട്ടില്ല, പക്ഷേ ഇവിടെ വന്നതോടുകൂടി നമുക്ക് ഇവിടുത്തെ ഒരു ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ആളുകളെ
അടിപൊളി സ്പോട്ടാണ്. എങ്ങനെയുണ്ട്? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി മറ്റുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാസിലിനോടും ബാനിനോടും പാനോടും അമ്മയോടൊക്കെ ചോദിക്കുക. അപ്പമ്മയൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നത് വരുന്നത്. അപ്പൊ ഇൻഷാല്ലാ അത് കേട്ടിട്ട് കഴിഞ്ഞ ശേഷം നമ്മളെ അമ്മാനും ഇപ്പാനും അതുപോലെ തന്നെ കാക്കാരും എല്ലാവരും കൂടി നമുക്ക് നെക്സ്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. ഒരു നമ്മളൊരു ഊട്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ തുറന്ന് നമ്മൾക്ക് എല്ലാ വ്ളോഗുകളും വരും. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പിള്ളേർ കാണാൻ ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തുറന്ന് നമ്മൾ ഒന്നുകൂടി പറയുന്നത്, എല്ലാ വ്ളോഗിലും നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മളെ കുട്ടി ഉണ്ടായിരിക്കും. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പിള്ളേർ കാണാം. റസിയും വാനൊക്കെ താത്തുണ്ട്. റസിയ അപ്പൊ നെക്സ്റ്റ് അഗൈൻ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം സൺസെറ്റായി, ലൈറ്റ് എല്ലാം പോയി തുടങ്ങി, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങി, തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, വിൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകുന്ന സ്പോട്ട് ഏതാണെന്നും കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റിൽ ഞങ്ങളൊരു ബാർബിക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയൊന്നും നോക്കിയിട്ട് ചെയ്യാം. എല്ലാം നമ്മൾ വീഡിയോസിൽ വരും. അപ്പോൾ ആരും വീഡിയോ വൺസ് അഗൈൻ സ്കിപ്പ് ചെയ്യാണ്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാം. വയനാടിൻ്റെ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ്. നല്ല ക്ലൈമറ്റ്, അടിപൊളി തണുപ്പ്. അപ്പോൾ നമ്മളെ വില്ലേൻ്റെ നേരെ ഫ്രണ്ട് സൈഡ് തന്നെ നല്ല അടിപൊളി ചെറിയ കുഞ്ഞി മാവ് ഉണ്ട്, മാംഗോ ചെറുതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൻ്റെ അപ്പുറം വില്ലേൻ്റെ ഫ്രണ്ടിലാണ് ചാമ്പൊക്കെ അല്ലാണ്ട്. ഫ്രണ്ടിൽ അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. അങ്ങനെ ടോട്ടലി വയനാടിൻ്റെ ഒരു നാച്ചുറൽ ഫീലിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്. എത്രത്തോളം നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കാഴ്ചകളുണ്ടോ എന്ന് കാണാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വയനാടുള്ള ഏത് സ്പോട്ടിലാണെന്നറിയില്ല. നമ്മൾ റിസോർട്ടിനെ തൊട്ടടുത്തായിട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോകണം. അപ്പോൾ റിസോർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് റിസോർട്ടിലായിട്ട് അല്ല സോറി വില്ലൻ്റെ അടുത്തായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കണം. പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം. ഗോപ്രോ ഷോപ്പ് റെക്കോർഡിംഗ്. കറക്റ്റ് മേപ്പാടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. തറവാട് എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അകത്ത് പോയി നോക്കട്ടെ, അകത്ത് പോയി നോക്കാം എന്തൊക്കെ ഫുഡാണെന്നുള്ള അകത്തുള്ളത്. ഒരു സ്പോട്ടാണ്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് തന്നെയുണ്ട്. തറവാട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു തറവാട് സ്റ്റൈലിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പോത്തുകാലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡ് ചിക്കൻ ഓർഡർ ചെയ്ത് ചിക്കൻ ഇങ്ങനെ വന്നോടുകൂടി റിസ്വിന് ചിക്കൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റിസ്വിൻ്റെ ഫേവറേറ്റാണ് ചിക്കന്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ഇപ്പോൾ കിട്ടി. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത്. റെസ്റ്റോറൻറ്റിലെത്താൻ കുറച്ച് വൈകിയ കാരണം നമുക്ക് പോത്തുകാൽ മിസ്സായി. തറവാട് റെസ്റ്റോറൻറ്റിലെ പോത്തുകാൽ വയനാട്ടിലെ ഒരു സ്പെഷ്യൽ തന്നെയാണ്, ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ലഞ്ച് ഫുഡ് കഴിക്കാൻ കുറച്ച് ഡിലേ ആയ കാരണത്താൽ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു, നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫുഡ് എത്തിയോടുകൂടി നല്ല ആസ്വദിച്ച് കഴിച്ച്. അപ്പോൾ നമ്മൾ വയനാടിലെ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് തറവാട് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് കാലുണ്ട്. അതിൻ്റെ പോത്ത് കാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലിൻ്റെ അകത്തുള്ള മജ അവളെ കുറേ വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പോൾ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടതാണ് ഇവിടെ. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ നല്ല ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ബിരിയാണി, ചപ്പാത്തി, അങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാം നല്ല ചൂടോടുകൂടി നല്ല സ്പോട്ടിൽ ഉണ്ടാക്കി തന്നു. അടിപൊളി ഫുഡ്. അപ്പോൾ വയനാട് വരുന്ന ആളുകളൊക്കെ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തറവാട് റെസ്റ്റോറൻറ്റിൽ വരിക. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഐസ്ക്രീം ആവാം. അല്ല, കുൽഫുഡ് എങ്ങനെയുണ്ട്?
അതുപോലെ അപ്പൊ വയനാട് വരുന്ന ആളുകളൊക്കെ മേപ്പാടി എന്ന സ്ഥലത്ത് തറവാട് റെസ്റ്റോറൻറ്റ് ഒന്നുകൂടി നമ്മൾ ലൊക്കേഷൻ മെൻഷൻ ചെയ്യണം. അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, ഒരു പ്രാവശ്യം വന്ന് കഴിക്കുക. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ പോത്തിൻ്റെ കാലാണ്, മറക്കണ്ട. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സ്പോട്ടിൽ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് തേയിലത്തോട്ടാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ഫുഡ് കഴിച്ചോടുകൂടി എല്ലാവരും റാത്തായി യമുന തേയിലത്തോട്ടത്തിലുള്ള ഒന്ന് കാണിച്ചു. അപ്പോൾ ഞാനും റിസിയും ഒത്തും കൂടി ഇതങ്ങനെ പോകുന്നേ. റിസിയ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്താണ്, തേയിലത്തോട്ടത്തിൽ കയറാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തേയില ഇങ്ങനെ മോർണിംഗ് സമയത്താണെന്ന് തോന്നുന്നു ഇത് കട്ടിങ്ങൊക്കെ. നമ്മൾ രണ്ട് സൈഡിലായിട്ട് തേയിലനെ തേയിലിൻ്റെ ഇലകളാണ് രണ്ട് സൈഡിലായിട്ട് മരങ്ങളിങ്ങനെ ഫുള്ളി പ്രത്യേക ഒരു വൈബാണ്. അതേപോലെ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മലനെ പക്ക ഫോഗോട് കൂടി ഇങ്ങനെ ഫോഗായിട്ട് വരുന്നുണ്ട്. സംഭവം അടിപൊളി, വയനാടിൻ്റെ പ്രത്യേക നാച്ചുറൽ ലുക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അതുകൊണ്ടായിരിക്കാം നല്ല ഫുള്ളി കളർഫുള്ളാണ്. റിസിയും കാക്കയൊക്കെ അവിടെ പോയിട്ട് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തപ്പോഴുള്ള ഒരു റൂട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടികളും ഓരോ ക്യാപ്പ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കട്ട് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടം തന്നെ മേലോക്കുള്ളൊരു റിസി പോണൊക്കെ പോയാക്കാം. ഇനി പോകാൻ പറ്റുമോ? ഇപ്പം തന്നെ ഞങ്ങൾ അത്യാവശ്യം ഹൈറ്റിലായി. ഇപ്പം കാണാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇച്ചി മേലെ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്, താഴത്ത് കറങ്ങാൻ പറ്റുന്നില്ല. പോരെ അതാ. വാടിച്ചോ റിസി മേലെ പോയിട്ട് കുടുങ്ങിപ്പോയില്ല. റിസിയെ എങ്ങനെയായി കുടുങ്ങിയോ? കുടുങ്ങിപ്പോയാ? റിസീനെ മേലെ പോയിട്ട് നമ്മിങ്ങനെ പൊക്കിക്കൊണ്ടാണ്. റിസിക്ക് ഇറങ്ങാൻ പേടിയായിട്ട് പേടിയായിട്ടുള്ള റിസീത നമ്മളെ കൂടെ വരുന്നുണ്ട്. നമ്മൾ രണ്ട് മൂന്ന് ആളുകൾ അവിടെ മേലെ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. രണ്ട് മേലെ പോയാൽ അതേപോലെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ. മേലേക്ക് അടിപൊളിയായിട്ട് കയറിപ്പോയി, പക്ഷെ അതേപോലെ തന്നെ തിരിച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ നമ്മളെ ക്യാമറ അത് ചാർജ് ചെയ്യാൻ നമ്മൾ ഈ മൊബൈലാണ് എടുത്തോണ്ടിരിക്കുന്നത്. മേലക്ക് അപ്പൊ നമ്മള് വയനാട് മേപ്പാടി തേയിലത്തോട്ടാണ്. തേയിലത്തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മേലൊക്കെ പോയി ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ പോവാണ്. കുറച്ച് ടാസ്ക്കാണ്. മേലെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ ക്യാമറ അത് ചാർജും കഴിഞ്ഞ് ക്യാമറ എല്ലാം എടുക്കുന്നത് ഇപ്പൊ മൊബൈലിൽ എടുക്കുന്നത് നോക്കി വാട്ടാ. നന്നായിട്ട് ഒരു ടാസ്ക് ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പോയ റൂട്ട് തന്നെ തിരിച്ചു വരണം. അപ്പോൾ ചില ഏരിയയിൽ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, ചില ഏരിയയിൽ ഹൈറ്റ് കുറവാണ്. അപ്പോൾ സൂക്ഷിച്ചു വരണം. എല്ലാം ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫൈനലി നമ്മളെ വണ്ടിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇങ്ങനെ റിസോർട്ടിലേക്കായിട്ട് പോവുകയാണ്. ബിസിയ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാ? അടിപൊളി. നമ്മള് നെക്സ്റ്റ് എവിടെ പോണത്? നമ്മള് റിസോർട്ടിക്ക് പോണ്. റിസോർട്ടിക്ക് പോണറേ? റിസോർട്ടിക്ക് പോകണ്ടാ. എല്ലാരും അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഉപ്പച്ചിയും ഉമ്മച്ചിയും അതുപോലെ തന്നെ ബാസിയും വാനും എല്ലാരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ. കളർഫുള്ളായിട്ട് ഇങ്ങനെ നല്ല
ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമ്മൾ റിസോർട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു വെള്ളം കുടിക്കാൻ കയറി. നമ്മളെ ഇളനീൻ ജ്യൂസാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത്. കറക്റ്റായിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റായി അറിയില്ല, പക്ഷെ അടിപൊളി ജ്യൂസ്. നമ്മുടെ നാട്ടിനെക്കാട്ടിയും ഒരു ടേസ്റ്റ് കിട്ടി. രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്.